വാങ്ങിച്ചോട്ടാ. ഞങ്ങൾക്ക് വേണമെങ്കിലേ ഞങ്ങൾക്കറിയാം വാങ്ങിക്കാൻ. ചെറുക്കേറ്റ് മൂപ്പാണല്ലോ. നമുക്ക് പോവാം. പേടിച്ചിട്ടോ? ഈ ബീച്ച് ആരുടെ സ്വന്തമല്ലോ. ഇതുപോലെ രസം വല്ലി പിള്ളേരെ കൊണ്ട് ബീച്ചിൽ വരാൻ പാടുണ്ടോ മോളെ? ആരാ എന്നെ എറിഞ്ഞത്? എറിഞ്ഞോ? ആര്? നിങ്ങൾ എന്താ ചെയ്തേ? ചേടാ, ഈ പൊടിക്കുപ്പി പോലത്തെ ചെറുക്കന്റെ ഭാവം കണ്ടില്ലേ? ഇതൊന്ന് പോടാ. നീ പോടാ അവിടെ. മോശമല്ലേ? ആ കളയുന്ന് കൂടെ അവിടെ. ഇതുപോലുള്ള സ്ഥലത്ത് നിങ്ങൾ കുട്ടികൾ ഒറ്റയ്ക്ക് വന്ന് നിൽക്കരുത്. അട്ടാ പകലല്ലേ അങ്കിൾ? നീജന്മാർക്ക് രാത്രിയൊന്നും പകലും പോയില്ല. പോയിക്കോ, ഇവിടെ നിൽക്കണ്ട. അങ്കിൾ എവിടെ നിന്ന് പ്രത്യക്ഷപ്പെട്ടു? അങ്കിളുടെ വീട് എവിടെയാ? എന്തൊരു കലക്കൻ ഇടി അടിച്ചത്! അങ്കിൾ ബ്ലാക്ക് ബെൽറ്റ് ആണോ? അല്ല, ഹ്യൂമൻ ബെൽറ്റ്. ഞാൻ ഇപ്പൊ ഇടിച്ച ഇടി കൈകൊണ്ടല്ല, മനസ്സുകൊണ്ടാ. മനസ്സോട് ഇടിക്കാനോ? ആ, അതിന് മനസ്സിടി എന്ന് പറയും. ഒരു അവശനെ ഒരു ബലവാൻ കീഴ്പ്പെടുത്തുന്ന കാണുമ്പോ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും സിരാപടലങ്ങളും സട കുടഞ്ഞിരുന്നേക്കും. നിങ്ങൾ ഇപ്പൊ ഇവിടെ കണ്ടത് അതാ. അങ്കിളും വാ ഞങ്ങളുടെ കൂടെ. എങ്ങോട്ട്? ഞങ്ങളുടെ വീട്ടിലേക്ക്. വേണ്ട, ഒരു അഞ്ചു മിനിറ്റ്. വേണ്ട മക്കളെ, എനിക്ക് ഞങ്ങൾ അങ്കിളിന്റെ വീട്ടിലേക്ക് വരാം. ഞാൻ വീട്ടിലേക്കല്ല, പിന്നെ ഞാനൊരു ദേശാടനക്കാരനാണ് കുട്ടികളെ. ക്ഷേത്രങ്ങളും പുണ്യസ്ഥലങ്ങളും ഒക്കെ സന്ദർശിക്കാൻ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അങ്കിളിപ്പോ ഈ നാട്ടുകാരനല്ലേ? ഞാൻ ഏത് നാട്ടുകാരനും ആകാം. ഏതെങ്കിലും ഒരു നാട്ടില് ബന്ധങ്ങൾ കൊണ്ട് കെട്ടി വരിയാൻ എനിക്ക് സ്വന്തക്കാരോ ബന്ധുക്കളോ ഭാര്യയോ മക്കളോ ആരുമില്ല. മനസ്സിലായോ? മാനേജ്മെന്റ് വാക്ക് പാലിക്കുക. നട്ടല്ലില്ലാത്ത മാനേജ്മെന്റ് കെട്ടി തൂങ്ങിച്ചാവുക. ഒന്നും പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട, ഞാൻ ഏറ്റവും. ഫാക്ടറിയിലെ തൊഴിലാളികളാണോ? അതെ, ഒന്നും മോനല്ലേ, ഒന്നും അകത്തേക്ക് പോയിക്കോളൂ. ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവർ പലതും ചെയ്യും. അവന്റെ കാല് ഞാൻ പിടിച്ചോളാം. മോനെ ഒന്നും അകത്തേക്ക് പോയിക്കോളൂ. ഇത് നേരിടാൻ പൊന്നുസേട്ടാ മതിയെന്ന്. നിങ്ങളുടെ വാക്കും കീറ ചാക്കും ഞങ്ങൾക്ക് ഇപ്പോൾ ഒരുപോലെ. നാട്ടിലില്ലാത്ത മാനേജ്മെന്റ് കെട്ടി തൂക്കിച്ചാവുക. എന്താ കാര്യം? ഒരിക്കലും ഒരു വാക്ക് പറയും, പിന്നീട് അതേ വാക്ക് തെറ്റിക്കുകയും ചെയ്യുന്ന പുതിയ എം ഡി ശരിക്കൊന്ന് കാണാമെന്നാ ഞങ്ങള്. എന്താ പ്രശ്നം? പ്രശ്നം ഞങ്ങൾ പറയേണ്ടത് പറഞ്ഞോളാം. ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. അഡ്വക്കേറ്റ് ആണോ ഇറച്ചി വെട്ടുകാരാണോ എന്ന് അറിയാൻ വന്നതല്ല ഞങ്ങള്. പ്രശ്നം എന്തായാലും ഞാനത് പരിഹരിച്ചു തന്നാൽ പോരെ. ആയി, ഇയാള് വെയിറ്റ് ചെയ്യാരുന്നു ഒന്ന് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. സ്ഥിരപ്പെടുത്താൻ വയ്യെങ്കിൽ ഫാക്ടറി സർക്കാർ ഏറ്റെടുക്കുക. മാനേജ്മെന്റ് വാക്ക് പാലിക്കുക. കത്തലില്ലാത്ത മാനേജ്മെന്റ് കെട്ടി തൂങ്ങിച്ചാവുക. ഞാൻ പറയുന്നത് കേൾക്കൂ. മുമ്പത്തെ എം ഡി മോഹൻദാസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഞാനാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഇവിടെ ഒരു മുദ്രാവാക്യം വിളിക്കട്ടല്ലോ. വല്ലവന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ടല്ല മുദ്രാവാക്യം വിളിക്കുക. എല്ലാവരും ഇങ്ങോട്ട് വാ, എന്നിട്ട് എന്റെ മുമ്പിൽ വന്നു മുദ്രാവാക്യം വിളിക്കുക. ഈ പ്രശ്നം ഞാൻ സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നം സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്യണോ വിപ്ലവപരമായിട്ട് കൈകാര്യം ചെയ്യണോ തീരുമാനിക്കുന്നത് ഞാനാണ്. തൊഴിലാളികളുടെ വികാരത്തെ മാനിക്കാതിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതൊക്കെ മാനിക്കാൻ ഇവിടെ വേറെ ആളുണ്ടോ? എനിക്കെന്താ കാര്യം? ഏ, ഒന്ന് വിട്ടു വന്നേ, പുതുവാക്കി വിളിക്കേ, എനിക്കൊന്ന് കേൾക്കാനാ പ്ലീസ്. പറഞ്ഞത് കേട്ടില്ലേ? ഉത്തരവാദിത്തപ്പെട്ട ഈ സാറിന്റെ മുമ്പിലോട്ട് നിന്ന് മുദ്രാവാക്യം വിളിക്കാൻ. മുദ്രാവാക്യം വിളിച്ച് പ്രാക്ടീസ് ചെയ്യാനല്ല ഞങ്ങൾ വന്നത്. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ നിങ്ങളോട് നീറണ്ടാന്ന് ആര് പറഞ്ഞു? നീറിക്കോ, ഇഷ്ടം പോലെ നീറിക്കോ. ഓരോരുത്തരും ഓരോരുത്തരായിട്ട് നീറ്. ആ നീറ്റില് എന്റെ മുമ്പിൽ വെച്ചായിരിക്കും. അതെ,
ഇയാൾ ഇവിടുത്തെ ആരും അല്ല. ഇവിടുത്തെ പിള്ളേരുടെ അമ്മാവനാണ് പപ്പൻ ചേട്ടൻ. കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാട്ടെ. ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. ഞാനൊരു എസ് ഐ ആണ്. എന്റെ പൊന്നു തൊഴിലാളി സുഹൃത്തുക്കളെ, ചെമ്മീൻ കമ്പനി എന്റെ അധികാര പരിധിയിൽപ്പെട്ടതാണ്. അഡ്വക്കേറ്റിന് എന്തെങ്കിലും തീർപ്പ് ഏൽപ്പിക്കണമെങ്കിൽ കോടതിയിൽ പോകണം. എന്നാൽ ഒരു എസ് ഐ ഉണ്ടല്ലോ, എവിടെ സംഭവം നടക്കുന്നു അവിടെ വെച്ച് തീർപ്പ് ഏൽപ്പിക്കും. താനൊരു പുള്ളി കൽപ്പിക്കണ്ടോ? ആ എം ഡി ഒന്ന് വിളിക്കുന്നുണ്ടോ? നിക്ക് നിക്ക് നിക്ക്, ഞാൻ ഇയാളൊന്ന് പറഞ്ഞോട്ടെ. ഒരു അഡ്വക്കേറ്റിന് ഇടിക്കാനുള്ള അധികാരമില്ല, പക്ഷെ പോലീസുകാരൻ അതുണ്ട്. അത് മറക്കണ്ട. ഏത് പോലീസുകാരനെ ഇടിക്കാൻ കഴിവുള്ള അഡ്വക്കേറ്റിനെ താൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇങ്ങോട്ട് നോക്ക്, അപ്പൊ കാണാം. ഇടി കൊള്ളാൻ കഴിവുള്ള ഒരു അഡ്വക്കേറ്റിനെയാണ് ഞാൻ ഇപ്പൊ എന്റെ മുന്നിൽ കാണുന്നത്. ഓഹോ, എന്ന ധൈര്യം ഇടിയടാ. എന്ന അടുക്കളയ്ക്ക് പുറത്തുള്ള അടിയും ബഹളത്തിനെയും കുറിച്ച് ഞാൻ പറയാൻ ആളല്ല. കൊല്ലങ്ങൾ എത്രയായി ഞാൻ ഇവിടുത്തെ കാര്യം പോയി കൊള്ളാൻ തുടങ്ങിയിട്ട്. ശ്രീദേവി കുഞ്ഞെന്നെ കുഞ്ഞെടുത്തീന്നേ വിളിക്കാറുള്ളു. മടുത്തു മക്കളെ, ഈ തീറ്റ പട്ടാളത്തിനെ കൊണ്ട് കുഞ്ഞമ്മ മടുത്തു. ഞാൻ ഇന്ന് അടുക്കളയിലോട്ട് ചെന്നപ്പോഴുണ്ട് ആ പോലീസുകാരന്റെ പെണ്ണുമ്പിള്ള കൊറേ അണ്ടിപ്പരിപ്പെടുത്ത് വാക്കാത്തിട്ട് ചവച്ച് തിന്നുന്നു. ആന കരിമങ്കാട്ട് കയറിയ പോലെ അവരങ്ങോട്ട് കയറിയാല് ഫ്രിഡ്ജ് തുറക്കുന്നു, ആപ്പിൾ എടുക്കുന്നു, മുന്തിരിങ്ങ എടുക്കുന്നു. എന്തിനാ ഒരു തക്കാളി പോലും അവിടെ വെച്ചേക്കാൻ സമ്മതിക്കത്തില്ല. ആ നക്കി പോലീസുകാരനെ ഉച്ചയ്ക്കും രാത്രിയിലും വേണം കോഴി ബിരിയാണി. പിന്നെ അവന്റെ പച്ചമട്ട ഉടക്കിയാ കുടിക്കുക, ഉടക്കിയാ കുടിക്കുക. എന്റെ കർത്താവിശംശിയായേ, ഇങ്ങനെ എന്റെ ഒരു ആക്രാന്ത. ഇന്നലെ ആ സ്ത്രീ പാലിലെന്തിനാ വെള്ളം ചേർത്തെന്നും പറഞ്ഞ് തീക്കൊണ്ടെടുത്തന്നെ കുത്താൻ വരുന്നു. ആ കേസിലെ വക്കീലേ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ ഫ്രിഡ്ജിലെ വെള്ളം കുടിക്കാൻ വരും. വെളിച്ചാവുന്നത് വരെ കള്ളു കൂടിയ ഈ പെണ്ണിന്റെ നേരെ അയാൾക്കൊരു തുറച്ചുനോട്ടുണ്ട്. എന്തിനു പറയുന്നു മോളെ, ഒക്കെ കൂടി ഇവിടുത്തെ സമാധാനം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങള് പോവാനോ? പിന്നെ എന്താണ് ഒരു പ്രതിവിധി പറ. റെഡി റെഡി, 1 2 3. മുത്തച്ഛൻ വരുന്നു, ഞങ്ങളുടെ മുത്തച്ഛൻ വരുന്നു. അങ്കിൾ ആന്റി, ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദർ വരുന്നു. യെസ്. ഹലോ അങ്കിൾ, ഇത് മീരയാണ്. ഒരു ഗ്രാൻഡ് ന്യൂസ് പറയാൻ വേണ്ടി വിളിച്ചതാ. 20 കൊല്ലങ്ങൾക്ക് മുമ്പ് പട്ടാളത്തെ വെച്ച് കാണാതായ ഞങ്ങളുടെ മുത്തച്ഛന്റെ കത്ത് വന്നിരിക്കുന്നു. ഇന്ന് ഇവിടെ വരുമെന്ന്. ഏത് മുത്തച്ഛൻ? അങ്ങനെ ഒരാളെ പറ്റി ഞാൻ കേട്ടില്ലല്ലോ. മരിച്ചുപോയി എന്ന് വിചാരിച്ചതല്ലേ? മരിച്ചിട്ടില്ലെന്ന് ഇപ്പോഴല്ലേ അറിയുന്നത്. ഏതായാലും മുത്തച്ഛൻ വരുന്നു കേട്ടപ്പോ ഞങ്ങൾക്ക് സന്തോഷമായി അങ്കിൾ. ഓക്കെ അങ്കിൾ, ഇനി ഞങ്ങൾ അനാഥരല്ല അങ്കിൾ. വി ഹാവ് അവർ ഗ്രാൻഡ്പാ, അവർ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ്പാ. ഇയാളിപ്പോ ഇന്നലെ എങ്ങനെ ആയിരുന്നു യുദ്ധത്തിൽ? എന്തുകൊണ്ട് ഇയാൾ മരിച്ചില്ല? ദാറ്റ്സ് ഓൾ. ഗുഡ് ലക്ക് അങ്കിൾ. എന്റെ പെങ്ങള് ശ്രീദേവി, നിങ്ങളുടെ അച്ഛൻ മോഹൻദാസും ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുമ്പോ ഈ മനുഷ്യൻ എവിടെയായിരുന്നു? ഒന്ന് തിരിഞ്ഞു നോക്കിയ, എനിക്ക് ഇത്തിരി തെണ്ണുണ്ട്. നിനക്കോടി? എനിക്ക് പിന്നെ തെണ്ണില്ലാണ്ടിരിക്കൂ. എനിക്ക് വിശ്വാസമില്ല. എന്റെ ഭാര്യക്ക് തങ്ങണില്ലെന്നോ? അതല്ലടോ കോന്ത, എനിക്ക് വിശ്വാസമില്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരു മുത്തച്ഛൻ എവിടുന്ന് പൊട്ടിമുളച്ച് വന്നു. ഏതോ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, ചിലപ്പോ അത് മുത്തച്ഛനായിരിക്കും.